പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മഴവെള്ള സംഭരണി ഉപയോഗശൂന്യമായി കിടക്കുന്നു. മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി ഇപ്പോൾ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണി എന്ന നിലയിലാണ് പരിയാരത്ത് ഒരേക്കറോളം സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവിൽ മഴവെള്ള സംഭരണി ഒരുക്കിയത്. 1 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ളതായിരുന്നു സംഭരണി. ഇന്ന് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി ഇപ്പോൾ ബാധ്യതയായി മാറി. എം വി രാഘവൻ പരിയാർ മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്ന കാലത്താണ് മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്കുവേണ്ടി മഴവെള്ള സംഭരണി ഒരുക്കിയിരുന്നത്. ദേശീയപാതയ്ക്ക് അഭിമുഖമായ സ്ഥലത്ത് 2 കിണറുകൾ ഉൾപ്പെടെയാണ് ഇത് ഒരുക്കിയിരുന്നത്. കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിലേക്ക് താഴ്ന്നു. ഈ ഭാഗത്ത് ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളമൊഴുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഇതിന് കാരണമായത്. തുടർ നടപടി എന്ന നിലയിൽ 12 ലക്ഷത്തോളം രൂപ ചെലവിൽ മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് പൊതിഞ്ഞു. കുറേ കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞുവെങ്കിലും വൈകാതെ അതിനും ചോർച്ച വന്ന് വെള്ളം കെട്ടിനിർത്താൻ സാധിക്കാത്ത നിലയിലായി. അധികൃതരുടെ അനാസ്ഥയിൽ മഴവെള്ള സംഭരണി നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്ര.